ഹായ് മക്കൾസ്, എല്ലാവർക്കും സുഖല്ലേ? സന്തോഷമായിട്ടിരിക്കുമല്ലേ? അപ്പോൾ നമ്മൾ അഗെയിൻ അഗെയിൻ ആൻഡ് അഗെയിൻ എന്ന് പറയണം. ഞാനിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു വഴിക്ക് വരുന്നത്. നമ്മൾ മലമ്പുഴ ആനക്കയം റോഡിലൂടെ ജസ്റ്റ് ഒരു ഡ്രൈവിന് വന്നേക്കുവാണ് കേട്ടോ. അമ്മ ഉണ്ടെന്ന് കൂടെ, അപ്പം അമ്മ ഇവിടെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു, അപ്പോൾ ജസ്റ്റ് ഇതിലെ കൂടെ ഒന്ന് വന്നതാണ്. ഞാൻ വീഡിയോ ഒന്നും ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതല്ല, പക്ഷേ വീഡിയോ എടുക്കേണ്ടി വന്നു. കാരണം ഇവിടെ കുറച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളും കൂടി കാണണമെന്ന് എനിക്കൊരാഗ്രഹം. അപ്പം ഇപ്രാവശ്യം വന്നപ്പോൾ മലമ്പുഴ ഡാമിൻ്റെ ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്നു. ആ കാഴ്ച എടുക്കാൻ വേണ്ടി ഫോണൊക്കെ ഓൺ ചെയ്ത് വന്നപ്പോഴേക്കും അതങ്ങ് കഴിഞ്ഞു പോയി. സാരമില്ല, നമുക്ക് അടുത്ത കാഴ്ചകളൊക്കെ കാണാം. അതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ച കേട്ടോ. ഇപ്രാവശ്യം ഇവിടെ നല്ല രീതിക്ക് വെള്ളം കയറിയിട്ടുണ്ട്, പരിസര പ്രദേശങ്ങളൊക്കെ. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല രീതിക്ക് മഴ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ജലനിരപ്പ് ഇത്രയും ഉയർന്നേക്കുന്നതും നമ്മുടെ ഡാമിലെ ഷട്ടറൊക്കെ തുറന്നേക്കുന്നതും. പിന്നെ മുന്നേക്ക് വന്നതിനെക്കാട്ടിലും ഇപ്രാവശ്യം എനിക്ക് കുറച്ച് ഡിഫറൻസ് ഫീൽ ചെയ്തത്, വഴിയിൽ നിറയെ പോത്തുകളാണ് കേട്ടോ. വഴിയിൽ മാത്രമല്ല, വഴി സൈഡിലും പോത്തുകളാണ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഇപ്പൊ പോത്ത് കൃഷിയിലേക്ക് നീങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. നിറയെ പോത്തുകളാണ്. തിരിഞ്ഞു വരുവ വേഗം കച്ചവടാവട്ടെ, തോനെ കാശുണ്ടാക്കി വേഗം. നമ്മടെ ചോന്ന തത്തപ്പച്ചോട്ടുള്ള ചിരിയുണ്ടല്ലേ. ഞങ്ങളിപ്പോൾ അവരോട് നിങ്ങളിൽ പലരും കണ്ടിരിക്കാനോ കേട്ടിരിക്കാനോ സാധ്യതയില്ലാത്ത ഒരു ലീഫി വെജിറ്റബിൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു കെട്ടിന് 30 രൂപയായിരുന്നു, ഞങ്ങൾ രണ്ട് കെട്ട് വാങ്ങിയിട്ടുണ്ട്. അമ്മ നമ്മൾ വാങ്ങിയ ആ ഒരു ലീഫി വെജിറ്റബിളിന്റെ ഓർമ്മകൾ അയവർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മക്കളെ, നമ്മളൊരു പാറപ്പുറത്ത് കേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരൊക്കെ താങ്ങ അവിടെ എത്തി. എന്നാ പനിക്കുറുക്ക് പോലിരിക്കുന്നു. അതെ തിരി നീലു എന്തല്ലേ എന്തല്ലേ നീലു അപ്പി ഈ ചാണകം വരണ്ട നീലു ചാണകം പൊന്ന ഞങ്ങളെ ഒരു പാറയുടെ ഭംഗി കണ്ട് ഇങ്ങോട്ട് കയറിയതാണ്. മുന്നേ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മേലേക്ക് കയറി വരുമ്പം ഇവിടെ വലിയൊരു ചെമ്പകമരവും ചെറിയൊരു അമ്പലമൊക്കെ കാണാട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് ഇവിടെ ബോർഡ് വെച്ചേക്കുന്നത് കുക്ഷിശാസ്ത ക്ഷേത്രം എന്നാണ്. ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ കുറേ ആനകളുടെ പ്രതിമയുണ്ട്, പുറമേ കുറച്ച് കാളയോ അപ്പം അങ്ങനത്തെ കുറച്ച് പ്രതിമകളൊക്കെ ഉണ്ട്, പശു കാള അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നത്. അതിൻ്റെയൊക്കെ പ്രതിമകളുണ്ട്, കുറേയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതാണ്. ഉള്ളിൽ ആനകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനൊരു ചെമ്പകമൊക്കെ നിൽപ്പുണ്ട്, വലിയൊരു ചെമ്പകമാണ്. ഈ ചെമ്പകം നിൽക്കുന്നത് പാറയുടെ പുറത്താണ് എന്നുള്ളതാണ് ഒരു വാസ്തവം. പാറയാണ് ഫുള്ളും, അതിൻ്റെ മേലെയാണ് ഈ ചെമ്പകമരം ഉള്ളത്. പിന്നെ അമ്പലം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന അമ്പലത്തിൻ്റെ ഒരു പ്രതീതിയൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് എന്തൊക്കെ കൊണ്ട് കവർ ചെയ്ത് ഇങ്ങനെ ഷീറ്റ് കൊണ്ടൊക്കെ കവർ ചെയ്ത് കെട്ടിയേക്കുവാണ്. ചെറിയൊരു ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്, കല്ലുകൊണ്ടൊരു ബോർഡറൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ കുക്ഷിശാസ്ത്രം എന്ന് ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ശാസ്താവിൻ്റെ മറ്റൊരു ഭാവമാണ് ഈ കുക്ഷിശാസ്ത്ര എന്ന് പറയണത്. ശാസ്താവ് നമ്മൾ അയ്യപ്പസ്വാമി ആയിട്ടാണ് പറയുന്നത്. എന്നാലും ശാസ്താവിന് പല മുഖങ്ങളുണ്ട്, ഏകദേശം 38 ശാസ്ത്ര മുഖങ്ങൾ നമ്മൾ ആരാധിക്കുന്നുണ്ട്. അപ്പം അതിലൊന്നാണ് ഈ കുക്ഷിശാസ്ത്രം.
കുക്ഷി ശാസ്താവ് എന്ന് വെച്ചാൽ മലയാളത്തില് ചാത്തൻ എന്നാണ്. കുക്ഷി ശാസ്താവ് എന്ന് പറയുമ്പോൾ കുട്ടിച്ചാത്തൻ എന്ന് പറയും. ശാസ്താവ് കുക്ഷി എന്നൊക്കെ ഉള്ളത് സംസ്കൃത വേർഡുകളാണ്. അതിനെ മലയാളീകരിക്കുമ്പോൾ അതിനെ ചാത്തെന്നും കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറയും. അപ്പം അതിൻ്റെ അമ്പലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അങ്ങനെ ഡെയിലി പൂജിക്കുന്ന ഒരു സ്ഥലമൊന്നുമല്ല. മേ ബി വർഷത്തിൽ ഒരിക്കലൊക്കെ ആയിരിക്കാം ഇവിടെ പൂജകൾ നടത്തുന്നത്. ശിവന് നന്ദി പോലൊക്കെ ഭൂതഗണങ്ങൾ വരുന്നില്ലേ, അതുപോലെ തന്നെ വിഷ്ണുമായയുടെ ഭൂതഗണങ്ങളിൽ വരുന്നതാണ് ഈ ഒരു കുക്ഷിശാസ്താവ്. നമ്മുടെ നാട്ടിലൊക്കെ പറക്കുട്ടി കരിങ്കുട്ടി പുളിയാമ്പുള്ളി എന്നൊക്കെ പറയില്ലേ, അപ്പം ആ ഒരു സംഭവങ്ങളാണ് ഇത്. അങ്ങനെയൊന്ന് തന്നെയാണിത്. അപ്പതാ ഇപ്പം ഞാൻ അധികം ഇവിടെ ചുറ്റിപ്പറ്റുന്നില്ല. സംഭവം ദൈവമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ മെല്ലെ അങ്ങ് മാറുവാണ്. ഭയങ്കര നായനേറെ കേട്ടോ. കല്ല് പൊറുക്കുക, നായനെ അറിയാനാ. ശരി, ഒരു കറുത്ത പശു, ഒരു വെള്ള പശു. ഈ നായ്ക്കാണ് കേട്ടോ അമ്മമാര് വിച്ചറ് കൊടുത്തോണ്ടിരുന്നത്. നീല് വിട്ടാണ് ഇനി കല്ലെറിയാൻ വേണ്ടിട്ട് നടക്കാണ്. എന്താണ് തരേണേ, എന്തേലും ചാടിപ്പോയതിന്റെ. അയ്യോ അയ്യോ, പൊന്നം പിന്നെ ഏത് പാറയിൽ പോയാലും നല്ല ബെഡിൽ കിടക്കണ പോലെ. സ്പ്രിംഗ് ബെഡിലാ അല്ല, അവനെവിടെ പോയാലും പാറപ്പുറത്ത് പാറപ്പുറത്ത് കിടന്നുറങ്ങാൻ ഭയങ്കര ഇഷ്ടമാ. നീ ഇവിടെ ഉറങ്ങി കേട്ടോ. ശരി എന്നാ, ടാറ്റാ, ബൈ ബൈ. ഞങ്ങള് പോവാ, നീ ഉറങ്ങിയിട്ട് നാളെ രാവിലെ പോരേട്ടോ. ഓടല്ലേ, വീഴും വീഴും. മക്കളെ എവിടെയൊക്കെ മഞ്ഞിറങ്ങി തുടങ്ങിട്ടു, നല്ല രസമുണ്ട്. നമ്മള് സ്ഥലം വിടുവാണ്. അത് ഇലക്കിളിയല്ലേ, ഇലക്കിളി എന്നാ അതിന്റെ പേര്. അത് നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ വരുവാ മാവിനകത്തേ. ഇത് പിന്നെ വലിയ അപകടമില്ലേ പാറ, ഈ പാറ വലിയ അപകടമില്ല, പരുപ്പ് കൂടുതലുള്ളതുകൊണ്ട്. നീലു നീലി ഇറങ്ങി പോരാനുള്ള ഉദ്ദേശമില്ല, നീലു തിരിച്ചിട്ട് കേറുകയാണ് കേട്ടോ. അപ്പൊ നമ്മള് പാറപ്പുറത്ത് നിന്ന് ഇറങ്ങുവാണ്. അപ്പോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഇതാണ് നമ്മൾ അവരുടെ നിന്ന് മേടിച്ച ലീഫി വെജിറ്റബിൾ എന്ന് ഞാൻ പറഞ്ഞത്. അവരത് ചീര എന്ന് പറഞ്ഞിട്ടാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ചീരയല്ല കേട്ടോ, ഇത് പന്നൽ ചെടിയിലേ, നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന പന്നൽ ചെടി. നമ്മളത് കയ്യിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അച്ചടിക്കും, അച്ചടി ചെടി എന്നും പറയുന്നു. ഞങ്ങളത് കുട്ടിക്കാലത്ത് അതാണ് പറഞ്ഞിരുന്നത്. ആ ചെടിയുടെ വിഭാഗത്തിൽ പെടുന്ന തന്നെ ഒരു പ്ലാന്റാണ് ഈ ചുരുളി എന്ന് പറയുന്നത്. ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ സാധാരണ ഒരു ചീര തോരൻ വെക്കുമ്പോൾ പറിച്ചുകൊണ്ട് വന്ന് തോരൻ വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം. അങ്ങനെയല്ല തോരൻ വെക്കേണ്ടത്.